ബിജെപിയുടെ നീക്കം ബിജെപിക്കുള്ളിലെ ചേരിപ്പോരിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ബിജെപിയിൽ ഭിന്നത ശക്തമാവുകയും ചെയ്തു. സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയുടെ തീരുമാനങ്ങളും ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന്റെ അറസ്റ്റുമാണ് പാർട്ടിയിൽ ഭിന്നത ശക്തമാക്കിയത്. ഈ ആരോപണം ശക്തമായിരിക്കെ മുൻ ബിജെപി അധ്യക്ഷനും ഇപ്പോഴത്തെ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരനെ തിരിച്ചെത്തിച്ച് പ്രതിഷേധത്തിന്റെ നായകനാക്കണമെന്ന ആവശ്യം ബിജെപിയിൽ ഉയരുകയാണ്. ശബരിമല പ്രതിഷേധം കുമ്മനം രാജശേഖരനെ ഏൽപ്പിക്കണമെന്ന് വാശി പിടിക്കുന്നത് RSS ആണെന്നാണ് റിപ്പോർട്ട്. മിസോറാമിന്റെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ കുമ്മനം കേരളത്തിലേക്ക് തിരിച്ചെത്തിക്കണമെന്നാണ് ആവശ്യം. അങ്ങനെ സംഭവിച്ചാൽ സംസ്ഥാന ബിജെപിയിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകും. ഈ നീക്കം വിഭാഗീയത വർദ്ധിപ്പിക്കുമെന്നും അമിത്ഷാ വിലയിരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ശ്രീധരൻപിള്ളയെ നിലനിർത്തിക്കൊണ്ട് തന്നെ NDA കൺവീനർ സ്ഥാനമോ കേന്ദ്ര പദവികളോ കുമ്മനത്തിന് നൽകാനാണ് ആലോചന. നിലവിൽ സംസ്ഥാന നേതൃത്വത്തിനോട് പ്രതിപത്തിയില്ലാത്തതും ശ്രീധരൻപിള്ളയുടെ പിഴയ്ക്കുന്ന വാക്കുകളുമാണ് RSSനെ ചൊടിപ്പിക്കുന്നത്. മിസോറാം ഗവർണറായി കുമ്മനം രാജശേഖരൻ പോയപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറെ സാധ്യത കൽപ്പിച്ച നേതാവായിരുന്നു കെ സുരേന്ദ്രൻ. എന്നാൽ ഇരുപക്ഷത്തിലും പെടാത്ത ശ്രീധരൻപിള്ളയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നേതൃത്വം തെരഞ്ഞെടുക്കുകയായിരുന്നു. പോലീസ് വിലക്ക് ലംഘിച്ച് സന്നിധാനത്തേക്ക് പ്രവേശിക്കാനൊരുങ്ങിയ കെ സുരേന്ദ്രന് ആ കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ടില്ല. എന്തായാലും കുമ്മനത്തെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ BJP പ്രവർത്തകർ. കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം.